إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. يا رب همانم الله ستي بشواسيغلي صهودرن ماري صهودرغلي الله سبحانه وتعالى يود نني غاني كندنا ഏറെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരു സുദിനത്തിലാണ് നാം ഉള്ളത്. അറിയുക, അത് ബലിപെരുന്നാൾ ദിവസമാകുന്നു. അഅ്ളമു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും മഹത്വമേറിയ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ദുനിയാവിലെ ഏറ്റവും വലിയ ദിവസമാണിത്. ഇതിനേക്കാൾ വലിയ ഒരു ദിവസം വേറെയില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് ഈ ഒരു ദിവസത്തേക്കാൾ വലിയ സന്തോഷവും ആഹ്ലാദവും വേറെയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനും അവനെ ഓർക്കുവാനും ഈ ഒരു ദിവസത്തേക്കാൾ ഗംഭീരമായ മറ്റൊരു ദിവസമില്ല. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതുല്യമായ ഇസ്ലാം എന്ന മതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത് യൗമു അറഫയുടെ ദിവസമാണ്. അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസമാണ് യൗമു നഹർ. യൗമു അറഫയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അഥവാ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം എന്ന മതം അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു അംഗീകരിച്ച, അതല്ലാത്തതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുമില്ല. മതമായി കൊണ്ട് ഇസ്ലാമിനെയല്ലാതെ മറ്റു വല്ലതിനെയും ആരെങ്കിലും സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരലോകത്ത് അവൻ നഷ്ടക്കാരനായിരിക്കും. ഇങ്ങനെ അല്ലാഹു സ്വീകരിക്കുന്ന ഏക മതമായ ഇസ്ലാമിനെ യൗമു അറഫയുടെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചിരിക്കുന്നു. ആ പൂർത്തീകരിച്ചതിനോടുള്ള നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ യൗമുൻ നഹർ, അഥവാ ഈ ഒരു ദിവസം. എന്തുകൊണ്ടാണത് യൗമുൻ നഹറിന്റെ സന്ദേശം എന്ന് പറയുന്നത്? റഹ്മാനായ റബ്ബ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് യൗമുൻ നഹറിന്റെ ഏറ്റവും വലിയ സന്ദേശം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞത് അതാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞു, താങ്കൾ അല്ലാഹുവിന് സമർപ്പിക്കുക. ഇബ്രാഹിം നബി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു, ആ റബ്ബിനെ ഞാൻ അനുസരിക്കുന്നതാകുന്നു, അവൻ എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ അംഗീകരിക്കുന്നതാകുന്നു. തൻ്റെ സന്താനത്തെ, തൻ്റെ കുടുംബത്തെ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ പാർപ്പിക്കുവാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചത് ആ സമർപ്പണത്തിൻ്റെ ആദർശം സ്വീകരിച്ചതുകൊണ്ടാണ്. തൻ്റെ കൂടെ ഓടിക്കളിക്കാൻ പ്രായമായ മകനെ അറുക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ തൻ്റെ കുഞ്ഞിനെ അറുക്കുവാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായതും ആ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്, ആ സമർപ്പണത്തിൻ്റെ ആദർശമാണ് ഇസ്ലാം. അതിനേക്കാൾ മനോഹരമായ വേറെയൊന്നില്ല. അത് പൂർത്തീകരിച്ച് തന്നതിൻ്റെ നന്ദിയുടെ അടയാളമായി യൗമുൻ നഹർ എല്ലാ വർഷവും വിശ്വാസികൾ വലിയ ആഹ്ലാദത്തോടുകൂടി ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൗമുൻ നഹറിൻ്റെ ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വരിവരുന്നാൾ ദിവസത്തിന്റെ ആഹ്ലാദങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അതുല്യമായ ഒരു ഏകതാഭാവം ഉണ്ടാകുന്നു. ഞാനും ഈ പ്രപഞ്ചവുമെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന ബോധം, ഒന്നിനെയും വേറിട്ട് കാണാതിരിക്കുക എന്ന ബോധം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസപ്പിറവി കണ്ടാൽ ആ ഹിലാലിനെ നോക്കി അള്ളാഹുവിൻ്റെ റസൂല് പറയും, റബ്ബീ വ റബ്ബുക്കല്ലാ, എൻ്റെ റബ്ബും നിന്റെ റബ്ബും അള്ളാഹുവാണ്, സമസ്ത പ്രപഞ്ചത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്, നമ്മുടെ എല്ലാവരുടെയും റബ്ബ് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് യൗമു അറഫയിലും യൗമു നഹറിലും അയ്യാമു തശ്രീഖിന്റെ നാളുകളിലും ഹജ്ജത്തുൽ വദാഇൽ തടിച്ചുകൂടിയ ലക്ഷത്തോളം വരുന്ന സ്വഹാബികളെ മുൻനിർത്തി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്ന ഇലാഹക്കും ലവാഹിദ് വ ഇന്ന അബാക്കും ലവാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി വലാ ലി അജമിയ്യിൻ അലാ അറബി വലാ ലി അബ്യദ് അലാ അസ്വദ് വലാ ലി അസ്വദ് അലാ അബ്യദ് ഇല്ലാ ബിത്തഖ്വാ. അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു വ്യത്യാസവുമില്ല തഖ്വ കൊണ്ടല്ലാതെ എന്ന് പഠിപ്പിച്ച അതുല്യമായ ആദർശം. ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്, നാമും അതിൻ്റെ ഭാഗമാണ് എന്ന ആ ഒരു ഏകതാഭാവം ഉണ്ടാകുന്നു. ആ ഏകതാഭാവം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ജീവജാലങ്ങളിലേക്ക് കൂടി പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫീ കുല്ലി ഖബ്ദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരലുള്ള ഏതൊന്നിനോട് കരുണ കാണിക്കുന്നതിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉരുവിന് അറക്കുമ്പോൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറക്കുകയും ചെയ്യുക. നമ്മൾ നമസ്കരിച്ചിരിക്കുന്നു, ഇനി ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ബലികർമ്മമാണ്. ആ ബലികർമ്മം നിർവഹിക്കുന്നിടത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ നിങ്ങളുടെ ഉരുവിന് അറക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അറക്കണം. വലിയുഹിദ്ദ അഹദുക്കും ഷഫറതഹു ഫലിയുരിഹ് ദബീഹതഹു, നിങ്ങളുടെ കത്തി നന്നായി മൂർച്ചയാക്കണം, എന്നിട്ട് നിങ്ങൾ അറക്കുന്ന ഉരുവിന് ആശ്വാസം നൽകണം. അറക്കുമ്പോൾ പോലും ആശ്വാസം നൽകുക, സമാധാനം നൽകുക, അങ്ങനെയായിരിക്കണം നിങ്ങളുടെ കത്തി. അറവ് കത്തി നിങ്ങൾ അവരെ നേരത്തെ തന്നെ കാണിക്കരുത്, മറ്റൊരു മൃഗം കാണുന്ന രൂപത്തിൽ നിങ്ങൾ ഒരു ഉരുവിന് അറക്കരുത്. ഇങ്ങനെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസം നൽകുന്നതിന്റെ സന്ദേശം മൃഗങ്ങളെ അറക്കുന്നിടത്ത് പോലും ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന കാരുണ്യമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. അള്ളാഹുവേ, ചെറുപ്പത്തിൽ ഇവർ ഞങ്ങളോട് കാരുണ്യം കാണിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീയും കാരുണ്യം കാണിക്കണമേ എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കാതിരിക്കുക എന്നതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ബറകതു മഅ ും ബറക്കത്ത്, അനുഗ്രഹം നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവരുടെ കൂടെയാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ല. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാത്ത മക്കൾക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് കുടുംബത്തിലും നാട്ടിലും സമാധാനവും ബറക്കത്തും വേണോ? മാതാപിതാക്കളെ അനുസരിക്കണം, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതേ സന്ദർഭത്തിൽ ആ കാരുണ്യം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്കും വരേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ലൈസ മിന്ന മല്ലം യർഹം സഗീറനാ, നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട്
കാരുണ്യം കാണിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്നാണ്. നമ്മുടെ തലമുറയോട്, വളർന്നു വരുന്ന തലമുറയോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കണം. നമ്മളുടെ മക്കളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുക എന്നതല്ല മക്കളോടുള്ള കാരുണ്യത്തിന്റെ അടയാളം, മറിച്ച് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരുണ്യം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും അല്ലാഹു ഉത്തരവാദിത്തം നൽകി ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ വിഷയത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ് ഇന്ന് നാം ഓർക്കുന്ന മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തൻ്റെ മക്കളെക്കുറിച്ച്, സന്താന പരമ്പരകളെക്കുറിച്ച് വളരെ വലിയ ഉത്കണ്ഠയും പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യർക്ക് മുഴുവൻ താങ്കളെ ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്റെ സന്താനങ്ങളെയും എന്നെ മാത്രമല്ല എന്റെ മക്കളെയും ഇമാമിങ്ങളാക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ, എന്റെ മക്കളെയും നീ നമസ്കരിക്കുന്നവരാക്കണമേ. വജുനുബനി വബനീ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ സംരക്ഷിക്കണമേ എന്നിങ്ങനെ ആത്മാർത്ഥമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വജഅൽനാ ഫീ ദുർരിയതിഹി നുബുവത വൽ കിതാബ ഫമിൻഹും മുഹ്തദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ അല്ലാഹു മഹാന്മാരായ ധാരാളം പ്രവാചകന്മാരെ ഉണ്ടാക്കി, അവർക്കൊക്കെ വേദഗ്രന്ഥങ്ങളും നൽകി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായിരുന്നു, കേവലം പ്രാർത്ഥന മാത്രമായിരുന്നില്ല, എല്ലാ നന്മകളിലും തന്റെ സന്താനത്തെ കൂടെ കൂട്ടി. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയത്തെ പടുത്തുയർത്തിയപ്പോൾ തന്റെ മകനെയും കൂടെ കൂട്ടി, ആ നന്മയിൽ കൂടെ കൂട്ടി. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടു. മഹാനായ ആ പിതാവിനെയും ആ പിതാവിന്റെ ഏറ്റവും നല്ല മകനായ ആ പുത്രനെയും ഓർത്തുകൊണ്ടാണ് ഇന്ന് ഹജ്ജ് കർമ്മത്തിന്റെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കപ്പെടുന്നത്. ഓരോ രംഗങ്ങളിലും ആ പിതാവിനെ നമ്മൾ ഓർക്കുന്നു, ആ മകനെ നമ്മൾ ഓർക്കുന്നു. മസ്ജിദുൽ ഹറമ കാണുമ്പോഴും, അതേപോലെ തന്നെ മിനയിൽ പോകുമ്പോഴും, അറഫയിൽ നിൽക്കുമ്പോഴും, മുസ്ദലിഫയിൽ പോകുമ്പോഴും, അയ്യാമുത്ത് തശ്രീഖിന്റെ നാളുകളിലുമെല്ലാം തന്നെ മഹാനായ ആ പ്രവാചകന്മാരെ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു അവർക്ക് സ്വീകാര്യത നൽകി, അല്ലാഹു അവരെ ഇമാമിങ്ങളാക്കി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫാ, റുജുമാനസനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ ആയിരിക്കണം നിങ്ങൾ പിൻപറ്റേണ്ടത്. ആ മില്ലത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കലാണ്. നമ്മളിവിടെ ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ശരീരം വളരുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ മുടി നരയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ തൊലികൾ ചുളിയുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ മരണം സംഭവിക്കുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ റബ്ബിന് സമർപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫതൻ, വിശ്വാസികളെ അല്ലാഹുവിന് സമർപ്പിക്കുന്നതിലേക്ക് പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് അനുസരിക്കുന്നതിൽ വീഴ്ച വന്നാൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ധിക്കരിച്ചാൽ പിന്നെ നമുക്കനുസരിക്കാനുള്ളത് ആരെയാണ്? പിശാചിന്റെ കാൽപാദങ്ങളെയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചിന്റെ കാൽപാദങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുത്, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകുന്നു. ഇസ്ലാമിന്റെ നിസ്സാരമായ ഒരു വിഷയത്തിൽ നിന്ന് പോലും വ്യതിചലിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അറിയുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത് പിശാചിന്റെ വഴികളിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കും എന്നാണ്. എവിടെ പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മൾ തിരസ്കരിക്കുന്നുവോ, ഖുർആനിന്റെയും ഹദീസിന്റെയും കൽപ്പനകളെ നമ്മൾ മാറ്റിവെക്കുന്നുവോ, അവിടെ ഇബ്ലീസിനെ അല്ലാതെ പിന്നെ അനുസരിക്കാൻ നമുക്ക് സാധ്യമല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിന് ശത്രുക്കളുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും ഇസ്ലാമിന് ശത്രുക്കളുണ്ട്. നാനാവിധേന നമ്മളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് മടുപ്പ് തോന്നിക്കുന്ന, ഇസ്ലാമിനെ കഴിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം
ഭീകരവാദമാണ്, മുസ്ലിമീങ്ങൾ ഭയപ്പെടേണ്ടവരാണ്, അവരുടെ നാട്ടിലുണ്ടായ പ്രശ്നമാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈആ, നിങ്ങൾ ക്ഷമ അവലംബിക്കുക, ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയും ചെയ്യുക, ആരെന്തൊക്കെ പറഞ്ഞാലും തഖ്‌വ കൈവിടാതിരിക്കുക, ഖുർആനും സുന്നത്തിനെയും മുറുകെ പിടിച്ച് ക്ഷമാലുക്കളായി നിങ്ങൾ ജീവിച്ചാൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുന്നതല്ല. അതുകൊണ്ട് ക്ഷമാലുക്കളായി തഖ്‌വയെ കൈമുതലായി സ്വീകരിച്ചുകൊണ്ട് ഈ മഹത്തായ ബലിപെരുന്നാളിന്റെ സന്ദേശമായ സമർപ്പണത്തിന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടുകൂടി ഇങ്ങോട്ട് വന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോവുക, ഈദാശംസകൾ നേരുക, നമ്മുടെ പ്രവർത്തനങ്ങൾ തഖബ്ബലല്ലാഹു മിന്ന വമിൻകും, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം വ ഹിയ അയ്യാമു അക്ലിൻ വ ശുർബിൻ വ ദിക്രില്ലാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു അറഫയും യൗമുൻ നഹറും അയ്യാമു തശ്രീഖിന്റെ നാളുകളും മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസങ്ങളാണ്, തിന്നോളൂ കുടിച്ചോളൂ എന്നിട്ട് അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യുക. അതുകൊണ്ട് തിന്നാം കുടിക്കാം ആഹ്ലാദിക്കാം, റഹ്മാനായ റബ്ബിനെ മറന്നു പോകാതെ, അങ്ങനെ റബ്ബിനെ മറന്നു പോകാതെ അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള സന്തോഷങ്ങളിൽ നമ്മൾക്ക് പങ്കുചേരാം, അതിൽ വിരോധമില്ല. അതോടൊപ്പം ഇസ്ലാം എന്ന സമർപ്പണത്തിന്റെ ആദർശം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. യൗമുൻ നഹറും അയ്യാമു തശ്രീഖിന്റെ നാളുകളും നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ ജീവിതത്തിലുടനീളം സ്വീകരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിച്ചു പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും ഒരുമിപ്പിക്കട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم، وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وأصحابه أجمعين، وآخر دعوانا أن الحمد لله رب العالمين.